എൽഡിഎഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ ജയിക്കാനാ സാധ്യത? കുഴപ്പമൊന്നും കുഴപ്പമില്ല, ആരും എല്ലാരും മെച്ചപ്പെട്ടിരിക്കും. പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരെന്നാ നമുക്ക് ഞാനൊരു സി പി എംകാരനാ, അതുകൊണ്ട് പറയുകയല്ല. എന്നാലും കോൺഗ്രസ്സുകാർ മൊത്തത്തില് ഗവൺമെന്റിനോട് സഹകരിച്ചില്ല, ഒരു കാര്യത്തിനും ഇതായിട്ടില്ല. നമ്മൾക്ക് വേണ്ടി ചെയ്യണം, നമ്മുടെ അണ്ടി ഓഫീസിന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരിക്കണം, അല്ലാതെ ആരും കുത്തത്തില്ല. കച്ചവടി തൊഴിലാളികളാണ്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരുടെ ഇതേവരെയുള്ള നിലപാടിൽ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല, അവരുടെ സമുദായത്തിന് പോലും ഒന്നും ചെയ്തില്ല. കൊടുക്കുന്നതിനായാലും അർപ്പണമാരായാലും നമ്മുടെ അവകാശം നമുക്ക് കിട്ടിയിരിക്കും. നമ്മുടെ നാടിന് കേരളത്തിന് വേണ്ടി ഇവരൊന്നും ചെയ്തില്ല. അരുൺകുമാറിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ല മതിപ്പുണ്ട്. ബിജെപി സ്ഥാനാർത്ഥികളൊക്കെ എന്തിനാ സാറേ അത് പറയുന്നേ? തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര മണ്ഡലം. ബൈജു കലാശാല ബി ജെ പി സ്ഥാനാർത്ഥിയും കൊടിക്കുന്നിൽ സുരേഷ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അരുൺകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായിട്ട് ഇവിടെ മാറ്റുരയ്ക്കുകയാണ്. സ്വാഭാവികമായും മത്സരം നടക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും തമ്മിലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. എന്താണ് മണ്ഡലത്തിലെ ജനവിധി എന്ന് ഇന്ന് വൺ ഇന്ത്യ ജനങ്ങളോട് ചോദിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആര് ജയിക്കാനാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ ജയിക്കാനാണ് സാധ്യത? ഇത്തവണ മണ്ഡലത്തിൽ മാറ്റം വരണം, തന്നെയല്ല വികസന മുന്നെടുപ്പാണ്. കൊടിക്കുന്നിൽ ഇവിടുന്ന് അവിടെ ഇവിടെയും കുറേ ഹൈമാസ് ലൈറ്റ് വെച്ചതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ബി ജെ പി സ്ഥാനാർത്ഥി അവർ വലിയ പ്രതീക്ഷയില്ല, അവർ വലിയ പ്രചരണമൊന്നുമില്ല. അവർക്കറിയാം മൂന്നാം സ്ഥാനം വന്നു, അതുകൊണ്ട് വലിയ പ്രചരണമൊന്നും നടന്നിട്ടില്ല. പുള്ളിയുടെ പ്രവർത്തനങ്ങൾ ആരുടെ ഇല്ല, മണ്ഡലത്തിൽ സജീവമല്ലായിരുന്നു, ഈ അഞ്ചു കൊല്ലം സജീവമല്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് പൊതുവേ ഒരു അവമതിപ്പ് കൊടുക്കുന്നതിലൂടെ ഉണ്ട് ഇപ്രാവശ്യം. അരുൺകുമാറിന്റെ മികച്ച സ്ഥാനാർത്ഥിയെ സി പി ഐ എന്ന് വരെ കൊണ്ടുവന്നതിൽ ഏറ്റവും നല്ല മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് അരുൺകുമാർ, ചെറുപ്പക്കാരനാണ്. ഇവിടെ കേന്ദ്രമന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിമാരെയും ഒക്കെ വരുന്ന ഇലക്ഷനാണ്. മുഖ്യമന്ത്രി വരുന്നു, തെലങ്കാന മുഖ്യമന്ത്രി വരെ കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ്. അവര് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ എല്ലാവരും അവരോരോ ദേശീയ നേതാക്കന്മാരെ കൊണ്ടുവന്നു പ്രചരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് എൽ ഡി എഫും തമ്മിൽ നല്ല മത്സരമാണ്. നല്ല രണ്ടുപേരും കട്ടക്കിട്ടേക്കും. ഇവിടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ മൊത്തം പല ഇതുണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജയിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. കാര്യം കഴിഞ്ഞ പ്രളയം തൊട്ടുള്ള ആ ഒരു ഇതിലും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊന്നും വലിയ കുറവൊന്നും കാണിച്ചിട്ടില്ല. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ചില അഴിമതികളെ കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ അന്നൊന്നും കൊണ്ടായിരിക്കാം നമ്മൾ ഈ പറയുന്നത്. എന്തുവാ കമ്മ്യൂണിസ്റ്റ് അരുൺകുമാർ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. കൊടുക്കുന്നിലും കുഴപ്പമില്ല, ആരും എല്ലാരും മെച്ചപ്പെട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. പോളിങ് കാണും, ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മള് നല്ല ഇത് നടക്കും. എന്താ പ്രതീക്ഷ? പ്രതീക്ഷ എന്തെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരെന്നാ നമുക്ക് എല്ലാവരും ഇപ്പം അരുൺകുമാറാ ജയിക്കുമെന്ന് വിജയിക്കുമോ എന്നുള്ളൊരു താല്പര്യം. പിന്നെ പറയാനൊക്കത്തില്ല, അവരുടെ വോട്ടിൻ്റെ ഇതുപോലെ ഇരിക്കും, ഓരോരുത്തരും വോട്ടിടീലിൻ്റെ പോലെ ജയിക്കും. കൊടുക്കുന്നതിനെന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്ന നല്ല സഹായങ്ങളൊക്കെ ഉണ്ട്. സഹായം ചെയ്യുന്നെന്നാണ് നമ്മളറിയും, നമുക്കല്ല എല്ലാ നാടുകാർക്കും ചെയ്യുന്നെന്ന്. എങ്കിൽ നാട്ടുകാരുടെ കയ്യിലിരിക്കുക അവരുടെ വോട്ടിൻ്റെ ഇത്. അവരിടണം, അവർ കുത്തിയെങ്കിലേ അവർ ജയിക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയാക്കും. അതാ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ കയ്യിലിരിക്കും. അവർ കുത്തുന്ന രീതിയിലിരിക്കും ജയിക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ കുത്തട്ടെ,
നമ്മളെ പോലുള്ളവർ അവർക്ക് വിട്ട് ഇടുക, അവർ ജയിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അല്ലാതെ നമുക്കൊന്നും പറയാക്കത്തില്ല. നമ്മൾ ഞാനായാലും ആരായാലും നമുക്ക് ഇഷ്ടമുള്ളവർ നമ്മൾ ഇടുക, നമ്മുടെ വലിയ അവകാശം നമ്മൾ ചെയ്യുന്നത്, അതിൽ അവർ ജയിക്കുന്ന ആരാന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പം കൊടുക്കുന്നതിലായിരിക്കും, ചിലപ്പം അരുൺകുമാർ ചെയ്യും, നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കണം, അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ജയിച്ച് അവർ ജയിച്ച് അവരെ കാര്യത്തിന് പോവും, പിന്നെ നമ്മൾക്ക് ഒരു പ്രയോജനവും ഇല്ല. അവർ ഇന്ന് വന്ന് വോട്ട് ഇടാനായിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയും, നാളെ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ അവരെ കാണത്തില്ല, പിന്നെ അടുത്ത വോട്ടിനായിരിക്കും അവർ പൊങ്ങുന്നത്. അങ്ങനെ ആയിരിക്കരുത്. നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിൽക്കുന്ന ആളായിരിക്കണം. അല്ലാതെ പിന്നെ അവർക്ക് വേണ്ടി അവർ നിൽക്കരുത്. അവരുടെ ഇതായിട്ട് നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അല്ലാതെ അങ്ങനെയുള്ളവർക്കേ വോട്ട് കൊടുക്കത്തുള്ളൂ. അതിപ്പോൾ നമ്മളിപ്പോൾ വോട്ടിട്ട് ജയിക്കുന്ന അരുൺകുമാറിന് ഇട്ടുകൊണ്ടിരുന്നാലും അരുൺകുമാറല്ല നമ്മളെ സഹായിക്കുന്ന, കൊടുക്കുന്നവരെ സഹായിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അവർക്ക് കൊടുത്തിരിക്കും. നമുക്ക് സഹായം ചെയ്യണം, അത്രയേ ഉള്ളൂ. പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാതെ അവർ ജയിച്ചിട്ട് അവരൊക്കെ ഇതിന് പോവാതിരിക്കും, പോയിട്ട് പിന്നെ വോട്ടിൻ്റെ സമയത്ത് കയറി ഇങ്ങോട്ട് വന്ന് വോട്ട് ചോദിക്കും, അമ്മേ എനിക്ക് തരണേന്ന് പറഞ്ഞാൽ ആരും കൊടുക്കത്തില്ല. അതാ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ കാര്യം. അമ്മേ എനിക്ക് വോട്ട് കൊത്തണേന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്മമാർ ചെയ്യുമോ? കശുവണ്ടി തൊഴിലാളികൾ നമ്മുടെ കൂടെ നമുക്ക് നിൽക്കണം, നിന്നെങ്കിലേ അവർ വോട്ട് കുത്തും. അല്ലാതെ കശുവണ്ടി തൊഴിലാളികളൊന്നും ആരും വോട്ട് കൊടുത്തത്തില്ല. ആണ് കശുവണ്ടി തൊഴിലാളി, നമ്മൾക്ക് വേണ്ടി ചെയ്യണം. നമ്മുടെ അണ്ടി ഓഫീസിന് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരിക്കണം. അല്ലാതെ ആരും കുത്തത്തില്ല. കശുവണ്ടി തൊഴിലാളികളാണ്, നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കണം. അല്ലാതെ നമ്മൾ കൊടുക്കുമോ? നമ്മുടെ ആനുകൂല്യം നമുക്ക് കിട്ടിയിരിക്കണം. അതിന് ഏത് സ്ഥാനാർത്ഥി ആയാലും കൊടുക്കുന്നതിനായാലും അരുൺകുമാറായാലും നമ്മുടെ അവകാശം നമുക്ക് കിട്ടിയിരിക്കണം. അതിന് നമ്മൾ നിൽക്കും. ഇപ്പോൾ അവകാശം നമുക്ക് നേടിത്തരുവാണെങ്കിൽ ആ പാർട്ടികളൂടെ നിൽക്കും. അതിന് അതൊക്കെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അതേ ഉള്ളൂ. അത് ഇന്ന് ഇപ്പം ഈ പ്രാവശ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നതാണ്. ആ നമ്മൾ ഓഫീസിൽ കടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനാ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞൂടെ. അതുകൊണ്ട് അത് ഇരിക്കണം. പണ്ടിൻ്റെ തൊഴിലാളികളോട് നിൽക്കണം. ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അമ്മ എനിക്ക് കുത്ത്, എനിക്ക് കുത്തെന്ന് പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല. നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അവർ അംഗീകരിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് അവർ ജയിക്കട്ടെ, നമുക്ക് മുമ്പിൽ നിൽക്കുന്നവർ ജയിക്കട്ടെ, അതേ ഉള്ളൂ. ഇലക്ഷൻ കുഴപ്പമില്ല, പോകുന്നു ടൈറ്റ് ആയാലും തോന്നുന്നു രണ്ടുപേർക്കും. എൻ്റെ യു ഡി എഫും ബി ജെ പി കമ്മ്യൂണിസ്റ്റും അല്ലാതായിരിക്കുന്നു. അതറിയാം. പുള്ളിയുടെ പ്രവർത്തനം വളരെ മോശമായിരുന്നു, ശരിയല്ല, മൊത്തത്തിൽ ശരിയല്ലായിരുന്നു. നേരത്തെയൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഈ പീരീഡ് ഞാൻ 10-15 വർഷമായിട്ട് നിൽക്കുന്നില്ലേ എം പി ആയിട്ട്, പക്ഷേ ഈ പീരീഡ് അത്ര പോരാ. പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ. അല്ലെങ്കിൽ അങ്ങനെയോട് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു അഭിപ്രായം വ്യത്യാസം. ഈ മണ്ഡലത്തിൽ പല പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിനും ഞാനൊരു സി പി എം കാരനാണ്, അതുകൊണ്ട് പറയുകയല്ല. എന്നാലും കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഗവൺമെന്റിനോട് സഹകരിച്ചില്ല, ഒരു കാര്യത്തിനും ഇതായിട്ടില്ല, അതേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, നാടിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഇവരൊന്നും ചെയ്തില്ല. ചെയ്യണമായിരുന്നു, പല പല കാര്യം കോടതി പോയി ഇവരുടെ ഉത്തരവുകൾ വാങ്ങിച്ചിട്ടുണ്ടത്, പക്ഷേ ഇവർ ചെയ്യണമാരും ചെയ്തില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയും. താങ്ക് യു. കുഴപ്പമില്ല, ഒന്നും പറയാൻ കിട്ടില്ല, ഒന്നും പറയാനും കിട്ടില്ല. കോൺഗ്രസ് ആയിരിക്കുമോ എൽ ഡി എഫ് ആയിരിക്കും, ആർക്ക് അറിഞ്ഞോടാ അതിനെ പറ്റി. എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല, നല്ല വികസനമൊക്കെ നടത്തി വരും. ഇത്തവണ സാധ്യത അങ്ങനെ കച്ചവടത്തിനിരിക്കുന്ന ഒരാൾ തീർത്ത് പറയുന്നത് ശരിയാന്നു. കൊടുക്കുന്നതിലൊക്കെ ഇവിടെ വിജയമായിരുന്നു, ഇപ്പോഴും അങ്ങേർക്ക് വലിയ തരത്തിൽ മോശമൊന്നുമില്ല. എന്നാലും ഇപ്പം എതിരൊരു പാർട്ടി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഒരു പയ്യൻ. എന്നാലും കിട്ടക്കിട്ടൊക്കെ നിൽക്കും, വലിയ ഭൂരിപക്ഷമൊന്നും വരാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഭൂരിപക്ഷം കുറയും ഇത്തവണ എന്നുള്ളതാണ് നമ്മുടെ ഒരു തോന്നൽ. എന്നാലും നമ്മളൊക്കെ അതിൽ തന്നെ ഇപ്പോഴും മാറ്റമൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നോക്കട്ടെ എന്താണ്. ശരി, വോട്ട് തോനെ കിട്ടുന്നില്ല, കൊടിക്കുന്നല്ലോ. പ്രവർത്തനങ്ങളൊക്കെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ല. മത്സരിച്ച വലിയ വാശിയൊന്നും ഇല്ല. അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം ഇവിടെ അങ്ങനെ അരുൺകുമാറിനെ അരുൺകുമാറിനാണ് സി പി ഐയുടെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്.
സാധ്യത വളരെ കൂടുതലാണ്. മത്സരം ഇവിടെ നടക്കുന്ന ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ തീർച്ചയായിട്ടും അരുൺകുമാർ ജയിക്കും എൻ്റെ ഉറപ്പ്. കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇതേവരെയുള്ള നിലപാടിൽ ഒന്നും തന്നെ ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല, അവരുടെ സമുദായത്തിന് പോലും ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇവിടെ. ബി ജെ പി സ്ഥാനാർത്ഥികളൊക്കെ എന്തിനാ സാറേ അത് പറയുന്നേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇന്നലെ തന്നെ ഒരു സ്കൂളിനകത്ത് കണ്ട പരിപാടി അറിയോ? അവരുടെ സമുദായത്തിൻ്റെ മാറ്റമല്ലേ അവർ കാണിച്ച്? കാവ്യമായിട്ട് കയറുക, ആ സ്കൂൾ മൊത്തം അടിച്ച് കയറുക, അത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണ്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. അത് ഒരു ഭരണ സമയം. ഇന്നിപ്പോൾ പറഞ്ഞു നിൽക്കുന്ന എന്തോ അറിയോ? കേരളം കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തം ക്ലിയറാക്കി തരാമെന്നാണ് പറഞ്ഞാൽ ഞാൻ കേട്ടതാകും. തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരണം. ഇടതുപക്ഷം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. വരണം. ഓക്കെ. അയ്യോ കഷ്ടം. ഒന്നും പറയാൻ, ഞങ്ങളെ രാഷ്ട്രീയം പറയുവാണെങ്കിൽ രണ്ട് കക്ഷികളും തുല്യതയായിട്ട് നിൽക്കുക. രാഷ്ട്രീയത്തിൻ്റെ നിലവാരം ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ നല്ല വലിയ മത്സരം എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയയെ കാണുന്നില്ല. ഉള്ളേറിയനുസരിച്ചുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയമായിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. എന്നാലും കിട്ടാ നിൽക്കുന്നു. എന്താ പറയുന്നത് രഘു? ആ കാര്യത്തിൽ വികസനം കുറേ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പൊതുവിൽ ഇച്ചൊരു മാറ്റം മാറി. ആദ്യമൊക്കെ ഒരുമാതിരി വികസനം ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറേശ്ശെ കുറേശ്ശെ മാറി മാറി വരിക. ഒറ്റ മാറ്റമുണ്ട്. ആദ്യമൊക്കെ നല്ല പേരും നല്ല ഇത് വികസനവും ആയിരുന്നു. അരുൺകുമാറിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ല മതിപ്പുണ്ട്. പിന്നെ നല്ലൊരു ചെറുപ്പക്കാരനെ, ഒരു അഡ്വക്കേറ്റ്, കാര്യങ്ങളുള്ള വിദ്യാഭ്യാസം എല്ലാം ഉള്ളൊരു കക്ഷിയാണ് ഇപ്പോൾ അരുൺകുമാർ, സി അരുൺകുമാർ. പിന്നെ രാഷ്ട്രീയമായിട്ട് പറയുവാണെങ്കിൽ കൊടിക്കുന്ന സുരേഷിനെ അങ്ങനെ തള്ളി പറയാനൊക്കത്തില്ല. അദ്ദേഹം പ്രവർത്തന മണ്ഡലങ്ങളിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മണ്ഡലത്തിലൊരാവശ്യം വന്ന ഓടി വരുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടക്കട്ടെ ഒന്നും പറയാമല്ലോ. മറ്റേത് പുതിയ ടീമാണ് ഈ അരുൺകുമാർ. അപ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരുടെ ഏരിയ എവിടെയാ എന്താണെന്ന് അറിയത്തില്ല. ഇത് ടൗൺ ലൊക്കേഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി ഞങ്ങൾ കണ്ടതുപോലുമില്ല ഈ ബി ജെ പി കാലഘട്ടം. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുമില്ല. ഇതിലെ കൂടെ പോയിട്ടില്ല. അയാളെ കുറ്റപ്പെടുത്തുമല്ല, കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വലിയ റാലിയൊക്കെയാണ് നടത്തുന്നത്. ഞങ്ങൾ അതും കണ്ടില്ല. ഉള്ളത് പറയാമല്ലോ, അതും കണ്ടില്ല. പിന്നെ ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു തെലങ്കാന മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടെന്ന് പറയുന്നു, കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ വിലയിരുത്തുമ്പം മറ്റേ അദ്ദേഹം ഇച്ചിരി സീനിയറാണ്. അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം കൊടുക്കുമെന്നായിട്ട് മനസ്സ് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അവർ പറഞ്ഞതിനപ്പുറം ഒരു അഭിപ്രായമില്ല. പിന്നെ ഒരു യുവാവാണിപ്പോൾ എൽ ഡി എഫിൻ്റെ കയറി വരുന്നത്. പിന്നെ മറ്റേ ആൾ കുറേ കാലമൊക്കെ ഭരിച്ചില്ലയോ? ഇദ്ദേഹവും കയറി വരട്ടെ എന്നുള്ളൊരു താല്പര്യം നമുക്കും ഉണ്ട്. ചെറുപ്പക്കാരും ഭരിക്കട്ടെ, ചെറുപ്പക്കാരും വരട്ടെ എന്നുള്ളൊരു അഭിപ്രായമേ ഉള്ളൂ. ഇവർ പറഞ്ഞതും കറക്റ്റ് തന്നെ. അതിൽ വ്യത്യാസമായിട്ട് എനിക്കൊന്നും പറയാനില്ല.